പല്ലശൻ നന്ദകുമാറിന് ആദരം ഒരു കണ്ണാട് സാനന്ദം ഒക്ടോബർ 29ന്. പല്ലശ്ശന നന്ദകുമാറിനെ ശിഷ്യരും ആസ്വാദകരും നാട്ടുകാരും വീരശൃംഖല നൽകി ആദരമൊരുക്കുന്നു. ഒക്ടോബർ 29ന് പല്ലശ്ശന ഉമാശങ്കർ കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന സാനന്ദം പരിപാടിയിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ വീരശൃംഖല സമ്മാനിക്കും. നടൻ ജയറാമിനെ ചെണ്ടമേളം പഠിപ്പിച്ച ഗുരുവാണ് നന്ദകുമാർ. വാദ്യകലാകാരനായിരുന്ന പല്ലശ്ശന വേലായുധമന്നാടിയാരുടെയും വാരിയത്ത വള്ളിയമ്മയുടെയും മകനാണ്. 1959 മാർച്ച് 23ന് ജനിച്ച നന്ദകുമാർ 8 വയസ്സിൽ നാണുമന്നാടിയാരുടെ കീഴിൽ ചെണ്ടഭ്യസിച്ചു. 1968 നവരാത്രിക്ക് മീൻകുളത്തി ഭഗവതി ക്ഷേത്രത്തിൽ അരങ്ങേറി. പല്ലശ്ശന ALP സ്കൂൾ, കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പഠനകാലത്തും മനസ്സിൽ വാദ്യങ്ങളുടെ താളങ്ങളാണ് മുഴങ്ങിയിരുന്നത്. സ്കൂൾ പഠനത്തിനുശേഷം കോട്ടയ്ക്കൽ PSV നാട്യസംഘത്തിൽ കഥകളി മേളത്തിന് ചേർന്നു. കോട്ടയ്ക്കൽ കുട്ടന്മാരാർ, കൃഷ്ണൻകുട്ടി ആശാൻ എന്നിവരുടെ കീഴിൽ കളിക്കൂട്ട് വശമാക്കി. പല്ലാവൂർ അപ്പുമാരാരുടെ ശിഷ്യനായി തിമില അഭ്യസിച്ചു തുടങ്ങിയതാണ് ജീവിതത്തിലെ വഴിത്തിരിവെന്ന നന്ദകുമാർ പറയുന്നു. 5 വർഷം തിമിലിയും ചെണ്ടയുമായി ഒപ്പമുണ്ടായി. ചെറുപ്പം മുതൽ തന്നെ തൊഴിലിനോടുള്ള വാസന കൊണ്ട് ആദ്യമേ ഞാൻ ഈ പല്ലശ്ശേരിയിലാണ് ഈ തിമല ക്ലാസ് തുടങ്ങിയത്. അങ്ങനെ പല്ലശ്ശേരി തന്നെ 3-4 ശിഷ്യന്മാരുണ്ടായി. അതിനുശേഷം അയിലൂർ ക്ഷേത്ര വാദ്യകലാ അക്കാദമിയുണ്ട്, അവിടെ പഠിപ്പിക്കാനായി ചേർന്ന്. അവിടെയും ഒരു 10-20 പേരെ പഠിപ്പിച്ച് അരങ്ങേറ്റം കഴിച്ചു. അതിനുശേഷം ചിക്കലഞ്ചേരി, പട്ടഞ്ചേരി, പെരിങ്കുളം, ആലത്തൂർ, വട്ടക്കാട്, അങ്ങനെ പല സ്ഥലങ്ങളിലും പഠിപ്പിച്ച് കുറേ ശിഷ്യന്മാർ, കുറേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-300 പേരും ശിഷ്യന്മാർ ഉണ്ട്. അതിനുശേഷം നമ്മൾ ജയറാമിനെ മേളം പഠിപ്പിക്കാനും ഒരവസരമുണ്ടായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വല്ലാവരും അപ്പുമാശാൻ മരിച്ച് ആദ്യത്തെ അനുസ്മരണം നടത്തുന്നതിനായി ഇതിന് സംഘാടക സമിതിയിൽ സെക്രട്ടറി ആയിരുന്ന ഞാൻ ഏതെങ്കിലും ഒരു സിനിമാ സ്റ്റാറിനെ ഇതിൽ കൊണ്ടുവരണമെന്ന് ഉദ്ദേശിച്ചു. ആദ്യം നെടുമുടി വേണു സാറിനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ഷൂട്ടിംഗ് തിരക്ക് കാരണം വരാൻ സാധിച്ചില്ല. നമുക്ക് ജയറാമിനെ കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാലത്ത് ചെന്ന് അന്ന് ഈ മനസ്സിനക്കര എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം വരാമെന്ന് പറഞ്ഞ് ഏറ്റു. പക്ഷേ അദ്ദേഹം വരാമെന്ന് പറഞ്ഞ് ഏറ്റപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ഡിമാൻഡ് വെച്ചു, എനിക്ക് മലയാളം പഠിക്കണം എന്നത് ആവാന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ജയറാമിനെ പഠിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ സിനിമാ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ ഇടവേളകളിൽ പട്ടാമ്പിയിലുള്ള രാജപ്രസം ഹോട്ടലിൽ ചെന്ന് വൈകുന്നേരം നേരം കണ്ട് ക്ലാസ് കൊടുത്ത് ഇങ്ങനെ അദ്ദേഹം പറയും 2-3 പഠിച്ചു എന്നൊക്കെ പറയും. ആകെ ഒരു 15 പ്രാക്ടീസാണ് ഉണ്ടായത്. അങ്ങനെ ഗുരുവായൂർ വെച്ചിട്ട് അദ്ദേഹത്തെ നമ്മൾ PT മോഹനകൃഷ്ണൻ്റെ ഗുരുവായൂർ മുൻ ചെയർമാനായിരുന്നു PT മോഹൻകൃഷ്ണൻ സാറിൻ്റെ വിളക്കിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് അരങ്ങേറ്റം കഴിച്ചു. 1976 മുതൽ 81 വരെ തമിഴ്നാട്, ആന്ധ്ര എന്നിവിടങ്ങളിലെ വിവിധ സ്ഥലങ്ങളിലും 1982 മുതൽ ഗുജറാത്തിലെ കച്ച് മുതൽ വ്യാപി വരെയുള്ള ഒട്ടേറെ അയ്യപ്പ ക്ഷേത്രങ്ങളിലും മുംബൈ, വഡോദര, കൊൽക്കത്ത, പൂനെ തുടങ്ങിയ സ്ഥലങ്ങളിലും പരിപാടി നടത്തിവരുന്നു. രാജ്യത്തിന് പുറത്ത് സിംഗപ്പൂർ, മലേഷ്യ, ദുബായ്, ശ്രീലങ്ക എന്നിവിടങ്ങളിലും തൻ്റെ വിരൽ വേഗം കൊണ്ടും താളലയം കൊണ്ടും ആസ്വാദകരുടെ ഹൃദയം കവർന്നു. അധ്യാപന രംഗത്തും മികവ് പുലർത്തിയിട്ടുണ്ട്. പല്ലശ്ശന അയിലൂർ ക്ഷേത്രവാദ്യ കലാസമിതി, പട്ടഞ്ചേരി വട്ടേക്കാട പനങ്ങാട്ടിരി, ആലത്തൂർ പെരിങ്കുളം ചിറ്റലഞ്ചേരി കുനിശ്ശേരി, കൊല്ലങ്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒട്ടേറെ ശിഷ്യന്മാരുണ്ട്. സൗജന്യമായും പഠിപ്പിക്കുന്നുണ്ട്. 2001 മുംബൈ ജോഗേശ്വരി അയ്യപ്പസേവാ സമിതിയുടെ സുവർണമുദ്ര, 2002 മുംബൈ ഗൊരേഗാവ് അയ്യപ്പക്ഷേത്രത്തിൻ്റെ സുവർണമുദ്ര, 2004 മുംബൈ സൈൻ അയ്യപ്പമണ്ഡലിയുടെ
സുവർണമുദ്ര, 2007 സിംഗപ്പൂരിൽ ലഭിച്ച ആദരം, 2016 സദനം ദുബായ് നൽകിയ മേള വിശാരദ പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങൾ തേടിയെത്തി. 2009 പഞ്ചവാദ്യത്തിലെ തിമിലയ്ക്കു പകരം ചെണ്ട ഉപയോഗിച്ച ചെണ്ടപ്പഞ്ചവാദ്യം അരങ്ങേറിയത് നന്ദകുമാറിന്റെ ശ്രമഫലമായിട്ടാണ്. മാധുക്കുട്ടിയാണ് നന്ദകുമാറിന്റെ ഭാര്യ. UT വിനോസ്, പാലക്കാട്.